4 മണിക്കൊക്കെ നല്ല കർമുറ കർമുറാന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ഈസി പീസി ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. സൗണ്ട് കേട്ടില്ലേ? ഉരുളക്കിഴങ്ങ് കൊണ്ടാണേ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് ഷേപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങി എടുത്ത് വെച്ചേക്കാണേ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. ഇനി കൈ വെച്ചൊന്ന് ഉടച്ചെടുക്കാം. ഒന്ന് കൈ കൊണ്ട് ഉടച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ പൊട്ടേറ്റോ മാഷറോ ഫോർക്ക് എന്തായാലും കാണും. ഫോർക്കോ ഉപയോഗിച്ച് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ അങ്ങ് മാഷ് ചെയ്ത് എടുക്കുക. ഒരു ഫോർക്കിൻ്റെ ആവശ്യമേ ഉള്ളേ. മാക്സിമം കട്ടകളില്ലാതെ ഉടച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഇതിപ്പം നല്ലതായിട്ട് ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന പൊടികളൊക്കെ വളരെ മൈൽഡായിട്ടേ ഉള്ളൂ. ഓവറായിട്ടൊന്നും ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തു. പിന്നെ വേണ്ടത് ഗരം മസാല, അതും ഒരു നുള്ള് അല്ലെങ്കിൽ 1/2 ടീസ്പൂണിനെക്കാട്ടിലും കുറവ്. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണും 1/2 ടീസ്പൂണും ഇടയ്ക്ക്. ഇനി വേണ്ടത് കോൺഫ്ലവർ ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം. ഇനി ചേർക്കുന്നത് അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക. നമ്മൾ കുഴച്ചെടുക്കുമ്പം ഒരുപാടങ്ങ് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലവർ നമുക്ക് ചേർക്കാം. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ കോൺഫ്ലവർ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്തു. വീണ്ടും കുഴച്ചെടുക്കുക. നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർക്കുകയാണെങ്കിലും ഒരുപാടങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഞാൻ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത്. ഒരുപാട് മാവ് ചേർത്ത് കഴിഞ്ഞാലും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റാണ് വേണ്ടത്. അതുപോലെ ചില ഉരുളക്കിഴങ്ങിനൊക്കെ സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് എണ്ണ കയ്യിൽ ഇട്ടതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. അപ്പോൾ മാവ് റെഡിയാണ്. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ മാവ് എടുക്കുമ്പം ചെറിയ ചെറിയ പോർഷനായിട്ട് എടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കുക. ഒരു ബൈറ്റ് സൈസിലാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കൈയുടെ ഇടയ്ക്ക് വെച്ചിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതുപോലെ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലൊരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വൈകുന്നേരമൊക്കെ ഫ്രൈ ചെയ്യാനാണെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഒന്ന് കട്ടിയായിട്ട് വരും. നമ്മളിത് ഉണ്ടാക്കുമ്പോഴും ഒന്നോട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ്. ക്ലിംഗ് റാപ്പൊക്കെ ഇട്ട് കവർ ചെയ്ത് സ്റ്റോർ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ബൾക്കായിട്ടൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പം കുറച്ച് കുറച്ചെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടോടെ ക്രിസ്പി ക്രിസ്പി ആയിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാം. ഇതിപ്പോൾ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഒരു ഉണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് പുറത്തെടുത്ത് വെക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. നല്ല ചൂടെണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. മൊത്തം കൂടി ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ എണ്ണയൊന്നും കുടിക്കുന്ന ഒരു സ്നാക്കല്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇട്ട് ഉടനെ ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പം ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നല്ലതായിട്ട് ബബിൾസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു കളറിലായിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ചുകൂടെ നല്ല ഓറഞ്ച് കളറിലാകാനുണ്ട്. ഈ ഒരു കളറിലാകുമ്പോൾ എടുക്കരുത് കേട്ടോ. നല്ല ഓറഞ്ച് കളറിലാകുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ആ ബബിൾസൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. നല്ലൊരു ഓറഞ്ച് കളറിലായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തണുക്കാൻ വെക്കരുത്, ചൂടോടുകൂടി കഴിക്കുക. ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായി പോവും. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുക. ഇതിന് പ്രത്യേകിച്ച് ഡിപ്പൊന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാം. എത്ര കഴിച്ചാലും മതി വരില്ല, അത്ര ടേസ്റ്റിയാണ്. ട്രൈ ഔട്ട് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.